ഹലോ, മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാനൊരു ടോപ്പിക്ക് വിട്ടുപോയി. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സംഭവം പറഞ്ഞുതരാം. ഞാൻ ബ്രസ്റ്റ് മിൽക്ക് താഴെയും ഫ്രീസറിലായിട്ട് സ്റ്റോർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതായത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ 3 മന്ത്സ് വരെ യൂസ് ചെയ്യാം, പിന്നെ 24 അവേഴ്സ് യൂസ് ചെയ്യണം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ എടുത്ത് കൊടുക്കാം എന്നുള്ളത് ഞാനതിൽ വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്നേ. റിയലി സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ കാണിച്ചുതരാം. കാരണം എനിക്ക് കമൻസ് വായിച്ചപ്പോൾ ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയേ. ഇനി അറിയാത്ത ആരെങ്കിലും ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് ബേബീസിന് കൊടുക്കുമോ? അതാണ് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ. സി, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ മിൽക്കിന് ചെറിയൊരു വാംത്ത് ഉണ്ടാവും. അതായത് ഒരു ഇളം ചൂട്, ചൂടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് തണുത്തിട്ടല്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അതെപ്പോഴും ചൂട് പോലെ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. എന്ന് വെച്ചാൽ ഒത്തിരി ചൂടല്ല. അത് ഞാൻ ഡയറക്റ്റ്ലി കാണിച്ചുതരാം. ഞാൻ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യാന്നറിയോ? ഇതൊന്ന് കാണിക്കച്ചു. ഞാൻ പമ്പ് ചെയ്യുന്ന മിൽക്ക് ഇങ്ങനെ ഇതാ, നിപ്പിളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഓർഡറിലാണ് വെക്കുക. അപ്പോൾ ഇനിയും ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഓർഡറിൽ വെക്കും. 1, 2, 3, 4. അതായത് ആദ്യം പമ്പ് ചെയ്തത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് 2 ബോട്ടിലല്ലേ വരെ, അപ്പോൾ 2 ബോട്ടിലായിട്ട് വയ്ക്കും. പിന്നീട് പമ്പ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇവിടെ വയ്ക്കും. അപ്പോൾ എനിക്കൊരു ഓർഡർ ഉണ്ടാവും. എടുക്കുമ്പോൾ ആദ്യം ഇതാണ് യൂസ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്യും. പിന്നെ ഇതാ, ഞാനിപ്പോൾ പാലെടുത്തു. നോക്കിയാലറിയാം നല്ല തണുപ്പുണ്ട്, കാരണം ഞാനിത് രാവിലെ പമ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ തണുത്ത പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇതിന് എങ്ങനെയാണ് മോന് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം. ആരൊക്കെയോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഈ പാല് അടുപ്പത്ത് ഒഴിച്ച് ബോയിൽ ചെയ്തിട്ടാണോ കൊടുക്കേണ്ടത് അതോ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണോ കൊടുക്കേണ്ടതെന്ന് കേട്ടോ. പ്ലീസ് ഡോണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. ഡയറക്റ്റായിട്ട് ഞാനൊരു ഗ്ലാസ് എടുക്കും, ഉടയുന്ന ടൈപ്പ് ഗ്ലാസ് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് 3 വഴികളുണ്ട്. ഒന്ന്, സാദാ പച്ചവെള്ളം ഇതിലിത്തിരി എടുത്തിട്ട് ഓവനിൽ ഒരു 30 സെക്കൻഡ്സ് ചൂടാക്കാം. അപ്പോൾ ഈ വെള്ളം നല്ല പോലെ ചൂടായി കിട്ടും. അല്ലെങ്കിൽ കെറ്റിലെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. കെറ്റിലുണ്ടല്ലോ, അറിയാലോ. പക്ഷേ ഞാനിവിടെ എപ്പോഴും നല്ല ചൂടുവെള്ളം ഫ്ലാസ്കിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്, അതിത്തിരി ഒഴിക്കും. ഉണ്ടോ, ഇത്രയും വെള്ളം ഇതിൽ നല്ല തിളച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ബോട്ടിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കും. അതായത് ഡയറക്റ്റായിട്ട് ചൂട് തട്ടില്ല, ഈ ബോട്ടിൽ ത്രൂ ഉള്ള ചൂട് തട്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വാം ആവും കേട്ടോ പാല്. എന്നിട്ട് മോന് കൊടുക്കും. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്നും കൂടെ കാണിച്ചുതരാം. കുറച്ചുനേരം ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട്. ഇത് മോൻ കരയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലാണ് ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിലെടുത്ത് പുറത്ത് വയ്ക്കുക, ഒരു 1 അവർ മുമ്പെങ്ങാനും പുറത്തെടുത്ത് വയ്ക്കുക. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചർ ആവും. പക്ഷേ ഞാൻ എന്നാലും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുത്ത ക്ലൈമറ്റാണ്, അപ്പോൾ പാലിനൊരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാമാക്കി കൊടുക്കും. ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്നറിയോ? ഇത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും അത് ചൂട് കൂടുതലാണോ തണുപ്പ് കൂടുതലാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നോർമൽ ബ്രസ്റ്റ് മിൽക്ക് വരുന്ന ടെമ്പറേച്ചറിലാണ് മനസ്സിലാവുമ്പോൾ ബേബിനെ ഫീഡ് ചെയ്യുക കേട്ടോ, ബോട്ടിൽ മിൽക്ക്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് എടുത്ത് കൊടുക്കല്ല, തീരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് തിങ്, ക്യാമറ ഇങ്ങോട്ടേക്ക് വരൂ. ഇനി നമ്മൾ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, അത് ഒബ്വിയസ്ലി അമ്മമാരന്ന് വീട്ടിലില്ലെങ്കിലായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തുറക്കാം. ഞാനിപ്പോൾ 4 ദിവസമായിട്ടാണ് പമ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇൻ കേസ് മോനത് കൊടുക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പമ്പ് ചെയ്ത് വെച്ചത് എടുക്കും. അതായത് ഇതിലെ താഴത്തെ, അതെന്നാണെന്നറിയോ? 15-ാം തീയതി പമ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് പുറത്ത് വയ്ക്കുക. പാലായതുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നു 1/2 അവറിൽ ഫുൾ മെൽറ്റായിട്ട് ലിക്വിഡ് ഫോമിലാവും. ആയതിനു ശേഷം ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ബേബിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചതന്നല്ലോ, വാം വാട്ടർ എടുക്കുക, അതിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സെയിം വാംത്ത് ആവുമ്പോൾ ബേബിക്ക് കൊടുക്കാം. ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലപ്പോൾ മനസ്സിലായി കാണത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് എടുത്ത വീഡിയോ ആണ്. കാരണം എനിക്ക് ചില കമൻസ് കണ്ടപ്പോൾ ടെൻഷനായിപ്പോയി. ഇനി ഡയറക്റ്റ് ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ബേബിനെ ഫീഡ് ചെയ്യുമെന്നേ, അങ്ങനെ ചെയ്യല്ലേ പ്ലീസ്.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അതിൽ കുറച്ച് പേര് കഞ്ഞിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ ഒരു സ്പെഷ്യൽ സാധനം പറഞ്ഞിരുന്നു, ആ കഞ്ഞിയുടെ റെസിപ്പി ഞങ്ങൾ പിന്നെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബേബീനെ എടുത്തിട്ടാണ് നമ്മുടെ അച്ചു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ശരിക്കും പാവം തോന്നുന്നുണ്ട്. അപ്പോൾ സോ ബൈ ബൈ, ടേക്ക് കെയർ. വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാ തെർമൽ ബാഗ്. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്, ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഭയങ്കര ചീപ്പാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാല് ഓൾറെഡി വാം ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെച്ചാൽ ഒരു 2 hours ആ ഒരു വാമത്തിൽ നിൽക്കും. അപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ഇതുവരെ ലോങ് ജേണി ഒന്നും പോയിട്ടില്ല, കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് പോകുമ്പോൾ ഇത് യൂസ്ഫുള്ളാണ്. കാരണം അല്ലെങ്കിൽ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചൂടുകളൊക്കെ ഒപ്പിക്കണ്ടേ. അപ്പോൾ അതൊരു ഐഡിയ ആണ്. പിന്നെ ഇത് വിച്ചുവിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, തെർമൽ ജാർ പോലത്തെ. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഇതിൽ കുറച്ച് ചൂടുവെള്ളം വയ്ക്കും, എന്നിട്ട് ഈ ബോട്ടിൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയും ഇടയ്ക്ക് ക്യാരി ചെയ്യാറുണ്ട്. ഇതിൻ്റെ ശരിക്കും ഇങ്ങനെ ആവശ്യമില്ല, നമ്മളൊരു ചെറിയ ബോട്ടിൽ കിട്ടുമല്ലോ ഫ്ലാസ്ക്, അതിലായാലും ചൂടുവെള്ളം കൊണ്ടുപോകാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതും കൂടെ പറയാനുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത് ശരിക്കും ബൈ ബൈ.